ബേസ് സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ അഥവാ അതൊന്നും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പോയി ചോദിക്കാവുന്നതേ ഉള്ളൂ ഒരു എക്സാം കഴിയുമ്പോഴും നമുക്ക് ഒരു മിസ്റ്റേക്ക് ബുക്ക് എപ്പോഴും ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ജി ഐ ബി കഴിയുകയാണെങ്കിൽ തെറ്റ് വരും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം പക്ഷെ തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു ബുക്കിലേക്ക് എഴുതി മറന്നു പോകുക എന്നുള്ളത് ഓക്കെ നമ്മുടെ മൈൻഡിലാണ് പക്ഷെ മറന്നു പോകുന്നുള്ളത് എന്തായാലും നമ്മൾ വേറെ ഒരു ബുക്കിലേക്ക് നമുക്ക് അറിയുന്ന രീതിയിൽ എഴുതി വയ്ക്കുക ഒരു ടോപ്പിക്കായിരിക്കും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാൻ അപ്പോൾ ഒരു ടോപ്പിക്ക് വീഡിയോ കാണുന്നു അതെന്ന് തന്നെ നമ്മൾ ഡി ടി പിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് പിന്നെ അന്ന് തന്നെ നമ്മൾ മെറ്റീരിയൽസ്

ഒഴിവാക്കാന്നുള്ള ലോജിക്ക് പിന്നെ അതേപോലെ തന്നെ സൈലത്തിന്റെ ഏത് ഒരു ഐഡിയ അല്ലെങ്കിൽ ഹൈബ്രിഡ് മോഡൽ എന്തുകൊണ്ട് ചൂസ് ചെയ്യാൻ കാരണം ഹൈബ്രിഡ് ചൂസ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ദിവസം പഠിക്കാം നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ വന്ന് പഠിക്കാം പഠിക്കാതെ നമുക്ക് ഒരു ദിവസം സ്വന്തം നമുക്ക് പഠിക്കാൻ പറ്റും പിന്നെ നെക്സ്റ്റ് ഡേ ടീച്ചേഴ്സിനും കൂടി ആവുമ്പോൾ നമ്മൾ വിട്ടുപോയ പോയിന്റ്സ് ഒക്കെ നമുക്ക് അവിടെ നിന്നും കിട്ടും പിന്നെ ഓഫ്ലൈനിലാകുമ്പോ നമുക്ക് ഒരു ടീച്ചർ ആയിരിക്കും ഓൺലൈനിൽ വേറെ ടീച്ചർ ആയിരിക്കും അപ്പോൾ ഒരു ടീച്ചർ പറയുന്ന നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വന്നിട്ട് മറ്റേ ടീച്ചർ പറയുന്നതിന് നമുക്ക് ആ പോയിന്റ് ക്ലിയർ ആക്കാൻ പറ്റും അങ്ങനെ ഹൈബ്രിഡ് നല്ല അടിപൊളി കോൺസെപ്റ്റ് പിന്നെ ഹൈബ്രിഡിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യം വലിയ രാവിലെ നടക്കുന്ന എക്സാ കാരണം ഒരു ദിവസവും ഓൺലൈനിലായിട്ട് കുട്ടി പ്രിപ്പയർ ചെയ്തു കാര്യങ്ങളൊക്കെ പഠിച്ചു ഏകദേശം ഒരു ഐഡിയ ഒക്കെ ആയിട്ട് കുട്ടി എക്സാം എഴുതാൻ വരുന്നു എന്നിട്ട് രാവിലെ നടക്കുന്ന മിനി നീറ്റ് എക്സാമിനെ പറ്റിയുള്ള അഭിപ്രായം എന്തായിരുന്നു അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ടോപ്പിക് ആയിരിക്കും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാൻ അപ്പോൾ ഒരു ടോപ്പിക്ക് വീഡിയോ കാണുന്നു അതെന്ന് തന്നെ നമ്മൾ ഡി പി യിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് പിന്നെ അന്ന് തന്നെ നമ്മൾ മെറ്റീരിയൽസ് എന്നുള്ള ആ ടോപ്പിക് വൈസ് ഉള്ള ന്സ് ചെയ്യും നെക്സ്റ്റ് ഡേ വന്നിട്ട് ഡെയിലി ടെസ്റ്റ് വരുമ്പോൾ അതൊന്ന് വീണ്ടും ആ തന്നെ അതായത് ഒരേ ടോപ്പിക്ക് തന്നെ നമ്മൾ നമ്മൾ മാക്സിമം പഠിക്കുന്നുണ്ട് പഠിക്കുന്ന ടൈമിൽ അതിന് ഒരേ ടോപ്പിക്ക് അതിന് പോരാ പിന്നെ അതെ അതെ ഡി പിന്നാണ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിരുന്നു ഡി ഒരു ചാപ്റ്റർത്തോളം ചോദ്യങ്ങളുണ്ടായിരുന്നു ചോദ്യങ്ങൾ ക്ലാസ്സിലും അപ്പൊ ഡി പി നല്ല യൂസ്ഫുൾ ആയിരുന്നു പിന്നെ അത് മാത്രമല്ല നമ്മുടെ പ്രാവശ്യത്തെ ഡി പിന്നെ ചോദ്യങ്ങൾ ഏകദേശം എട്ടോളം ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ഓർമ്മയുണ്ടാകും ഗ്രാവിറ്റേഷൻ വാല്യൂ അത് നേരെ ഡയറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ ക്വസ്റ്റ്യൻ സെയിം നോക്കിയപ്പോസ്റ്റ്യൻ നേരെ നിങ്ങൾ ഡയറക്റ്റ് മാർക്ക് ചെയ്തത് യെസ് അപ്പൊ ഡി പി അത്രത്തോളം കുട്ടികൾക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട് ഫ്രീ ആയിട്ട് വളരെ കാമായിട്ടായിരിക്കും എക്സാംസ് ഒക്കെ എഴുതിയത് അല്ലേ പിന്നെ സൈലം സൈലം എന്തായിരിക്കും പിന്നെ കൂടുതൽ എഫക്റ്റീവ് ആക്കി ചെയ്തിരിക്കുന്നത് എന്താ കൂടുതൽ പഠിക്കാനും അതേപോലെ തന്നെ നല്ല മാർക്കിലേക്ക് എത്താനും കൂടുതൽ ഏത് ഐഡിയ ആണ് കൂടുതൽ യൂസ്ഫുൾ മൈൻഡ് മാപ്പ് യൂസ്ഫുൾ ആയിരുന്നു പിന്നെ ഇവിടുന്ന് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ പറയുന്നത് അപ്പൊ മൈൻഡ് മാപ്പ് നോക്കിയിട്ട് അതെന്ന് കുറച്ച് കുറച്ച് നമുക്ക് ഇമ്പോർട്ടന്റ് ആയി തോന്നുന്നൊക്കെ ഷോർട്ട് നോട്ട് ആക്കി മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് അത് ഷോർട്ട് ആണ് ഷോർട്ട് ആണ് അതിന് തന്നെ ചിലപ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ എന്താ ചില ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അത് നമുക്ക് നമുക്ക് അറിയും പിന്നെ അഡീഷണൽ ആയിട്ട് എഴുതാം പോകുന്ന ടോപ്പിക് ഒക്കെ ഒന്നും കൂടി എഴുതി വെച്ച് ടോപ്പിക് ഒക്കെ ഒന്നും കൂടി ഒക്കെ എഴുതി അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഡേ ഡേ അതോ ഡെയിലി വീട് അതെ

അതാണ് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ഏറ്റവും വലിയ ടീച്ചേഴ്സിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ബേസ് മുന്നോട്ട് ഫണ്ടമെന്റൽസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഫണ്ടമെന്റൽസിന്റെ തന്നെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഫൈവ് ഡേയ്സ് ഫണ്ടമെന്റൽസ് കുട്ടി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ബാച്ച് നമ്മൾ ഫണ്ടമെന്റൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ ബേസിക്സ് ലെവലൊക്കെ ബേസ് ആയി പിന്നെ നമുക്ക് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ഉണ്ടാവുന്ന കുട്ടികളെല്ലാവരും

ി ഇപ്പം നമ്മുടെ ബാച്ച് റണ്ണിങ് ചെയ്തോണ്ടിരിക്കാണ് ഫ്രം ഫണ്ടമെന്റൽ ഫണ്ടമെന്റൽസ് മുതൽ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കയാണ് സോ ഇനി വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന നമ്മുടെ മക്കളോട് ഈ ഒരു വൺ ഇയർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതായത്

ൂറിക്കാസ്റ്റിലേക്കൊക്കെ അത്ര പഠിച്ചിട്ടുണ്ടാവൂലൊക്കെ ആയിട്ട് ആയി പഠിച്ചിപ്പോ ഡി പി ആണെങ്കിലും വായിച്ചാൽ ഇതാണ് പഠിച്ചത് ക്ലാസ്സിൽ എന്നുള്ള ഒരു പെട്ടെന്ന് നമുക്ക് കത്തും എവിടെ നിന്ന് എന്തൊക്കെയാ പിക്ചേർസ് ഒക്കെ ആയിട്ട് നമുക്ക് പഠിക്കാൻ തന്നെ ഒരു നമുക്ക് മടുക്കൂല തന്നെ പിന്നെ ഇത് ഡി പി നമുക്ക് വേണമെങ്കിൽ ഒരു മിനി എൻ സി ആയിട്ട് പറയാം കാരണം എൻ സിആർടി നമ്മള് ചില പോയിന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചെറിയ വലിയ ഇംപോർട്ടന്റ് അല്ലെന്ന് പറഞ്ഞിട്ട് ഫിസിക്സ് എ സി ആർ ടി വായിച്ചിട്ടുണ്ടായിരുന്നു ഫിസിക്സ് എൻസി വായിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് ഡി പി എൻ സിആർടി ഹോട്ടാക്കിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് അതിലാണെങ്കിൽ നമ്മൾ എൻ സിആർടി നമ്മൾ ഡി പി അല്ല എൻ സിആർടി ഫിക്സ് ചിലപ്പോൾ നമ്മൾ വായിക്കാറില്ല അപ്പോൾ അതിൽ തന്നെ നമുക്ക് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ എൻ സിആർടി വായിക്കൂലല്ലോ പക്ഷേ അതൊക്കെ ഡി പി എല്ലാം കൊടുത്തിട്ടുണ്ട് ഡിപിപില് കൊസ്റ്റൻസും എക്സാമ്പിൾസും ഒക്കെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഡി പിണ്ടാറുണ്ട് നമ്മുടെ ജി എ ബിയിൽ ഇപ്പൊ എൻ സി ഉള്ള ചോദ്യങ്ങൾ തന്നെ ഒബ്ജക്റ്റീവ് ഒബ്ജെക്ടീവായിട്ടുള്ള എക്സാംസ് ആയിരിക്കും നമ്മുടെ ആയിട്ട് ജെബിണ്ടാവാറ് അങ്ങനത്തെ ഒക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോ ഇനിയിപ്പോ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളോട് ഇനി ഏത് രീതിയിൽ പഠിക്കണം അല്ലെങ്കിൽ താൻ പഠിച്ച ഒരു ഒരു മെറ്റി ഒരു ഐഡിയ ഉണ്ടല്ലോ എത്ര എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് അതായത് എത്ര മണിക്കൂർ ഇങ്ങനെ അങ്ങനെ ഒരു ഐഡിയ അവർക്ക് സജസ്റ്റ് ചെയ്യാമോ ഇത് എന്താ ഒരു എക്സാം കഴിയുമ്പോഴും നമുക്ക് ഒരു മിസ്റ്റേക്ക് ബുക്ക് എപ്പോഴും ഉണ്ടാവുന്ന വളരെ നല്ലതാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ജി ഐ ബി കഴിയുവാണെങ്കിൽ തെറ്റ് വരും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം പക്ഷെ തെറ്റ് വന്ന കഴിഞ്ഞാൽ അത് നമ്മള് ഒരു ബുക്കിലേക്ക് എഴുതി മറന്നുപോകില്ല എന്നുള്ളത് ഓക്കെ നമ്മുടെ മൈൻഡിലാണ് പക്ഷെ മറന്നു പോകുന്ന എന്തായാലും നമ്മൾ വേറെ ഒരു ബുക്കിലേക്ക് നമുക്ക് അറിയുന്ന രീതിയിൽ എഴുതി വെക്കുക പിന്നെ നെക്സ്റ്റ് എക്സാമിന് എക്സാമിലും അതൊക്കെ ഒന്ന് വായിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കാൻ പറ്റും

ഒരു മിസ്റ്റേക്ക് കുക്ക് പറഞ്ഞ സമയത്ത് നമുക്കുണ്ടാവുന്ന ഓരോ എക്സാംസ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സില്ലി മിസ്റ്റേക്സുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനാണ് നമ്മുടെ റാങ്ക് ഹോൾഡർ പറയുന്നത് അല്ലേ യെസ് അത് ആ ഒരു ഭയങ്കരമായിട്ട് നിങ്ങൾ അത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക ആ ഒരു ലോജിക്ക് ആ ഒരു ഐഡിയ പിന്നെ എത്രത്തോളം റിവൈസ് ചെയ്യായിരുന്നു റിവിഷൻ ായിരുന്നു കാരണം നമ്മളൊരു ഡേ പഠിച്ച് അങ്ങനെ ഒരു ഒരു മാസത്തോളം മൂന്നോ നാലോ ചാപ്റ്റേഴ്സ് പഠിച്ച് അതിനുശേഷം റിവിഷൻ എങ്ങനെയാ കൊണ്ടുപോയി ഡി അല്ലെങ്കിൽ ഞാൻ തന്നെ ഷോർട്ട് നോട്ട് അത് ഡി പിന്നെ മൈൻഡ് മാപ്പ് ഒക്കെ എടുത്തിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ഉണ്ട് അത് വായിക്കും അത് വായിക്കും അല്ലെങ്കിൽ ഡി പി വായിക്കും പിന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് മന്ത്ലി ഉണ്ടായിരുന്നു അതെ അതെ ജി ഐ ബി ഭയങ്കരവും എക്സാമാ അപ്പൊ നമ്മൾ ആ ഒരു നമ്മൾ ആ ഒരു റേഞ്ച് സ്കോർ ഇങ്ങനെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ മാത്രമല്ല നമ്മളിങ്ങനെ ഓരോ ജി ഐ ബി വരുമ്പോഴാണ് നമ്മൾ ഓരോ ചാപ്റ്റർ പണ്ട് പഠിച്ചതൊക്കെ എടുത്ത് നോക്കുക പിന്നെ നമ്മൾ അതിനങ്ങനെ വിടും പക്ഷെ അത് ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ പിന്നെ മനസ്സിലാവും പെട്ടെന്ന് ഏത് കോളേജ് ആഗ്രഹിക്കുന്നത് ഈ ഒരു മാർക്ക് വെച്ചിട്ട് ഈ ഒരു മാർക്ക് കൂടി വന്നു എനിക്ക് നോക്കണം ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുകയാണ് യെസ് സോ നമ്മുടെ കീർത്തിമയുടെ വിശേഷങ്ങളും അതേപോലെ തന്നെ കീർത്തിമ പറഞ്ഞ ടിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് മാറട്ടെ ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ നമുക്കുള്ള എക്സ്ക്ലൂസീവ് നമ്മുടെ ശൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് പ്രോഗ്രാം ആണ് ഹൈബ്രിഡ് സിസ്റ്റം സോ ആ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യുക നിങ്ങൾ നിങ്ങൾ ആഗ്രഹം നിങ്ങളീകരിക്കുക നമ്മുടെ കീർത്തിമ സഫലീകരിച്ച പോലെ സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്